നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഗൂഗിൾ സെർച്ച് കൺസോളിനെ പറ്റിയിട്ടാണ്. ഗൂഗിൾ സെർച്ച് കൺസോളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു 10 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ഒരു ഫ്രീ ടൂളാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, നമ്മളതിനകത്ത് ഗൂഗിൾ സെർച്ചിൽ നമ്മളതിൻ്റെ പൊസിഷൻസ് ഇമ്പ്രൂവ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ പൊസിഷൻസ് ഗൂഗിൾ സെർച്ചിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കുറേ കീവേഡ്സ് ഉണ്ട്, നമ്മൾ ആ കീവേഡ്സിനൊക്കെ നമ്മൾ റാങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു ടൂളാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. അപ്പോൾ ഇതിൻ്റെ പഴയ പേര് ഗൂഗിൾ വെബ് മാസ്റ്റർ ടൂൾസ് എന്നായിരുന്നു, പിന്നെ അത് ഗൂഗിൾ റീനെയിം ചെയ്ത് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്നാക്കിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ മുമ്പിൽ നമ്മളിപ്പോൾ കാണുന്ന സ്ക്രീനാണ് ഇതിൻ്റെ ഓവർവ്യൂ സ്ക്രീൻ. നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിലോട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്ന ഒരു സ്ക്രീനാണിത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ജസ്റ്റ് കുറച്ച് ഒരു 2 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് അധികം കാര്യമായിട്ട് മുമ്പോട്ട് പോയില്ല ആ പ്രൊജക്റ്റ്. അപ്പം അത് കാരണം ജസ്റ്റ് ഇപ്പം നമ്മളിങ്ങനെ ഹോൾഡിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് ട്രാഫിക്കും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പം ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി മാത്രം ഇപ്പം ഞാൻ ഈ സൈറ്റ് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു വേർഡ് പ്രസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗാണ് ആക്ച്വലി. അപ്പം ഇത് ഇതിൻ്റെ ട്രാഫിക്കും കാര്യങ്ങളും ഇതിൻ്റെ ഗൂഗിൾ സെർച്ച് കൺസോൾ മെട്രിക്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഈ സൈറ്റ് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇത് ഓവർവ്യൂ ആണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ ഓവർവ്യൂ ആണ്. അപ്പം അതിനകത്ത് ഈ ഓവർവ്യൂ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നൊരു സംഭവമാണിത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ജസ്റ്റ് പെർഫോമൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇനിഷ്യലി കാണാം. അപ്പോൾ ഈ പെർഫോമൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടോട്ടൽ എത്ര വെബ് സെർച്ച് ക്ലിക്സ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓവർവ്യൂവിൽ കാണിക്കുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്ന സാധനം കവറേജ്, എൻഹാൻസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ ഓവർവ്യൂവിൽ വരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൽ 10 കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നും നോക്കും, അതായത് ഈ പെർഫോമൻസ്, കവറേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻഹാൻസ്മെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കവറേജാണ്. അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ ഇൻഡെക്സിനകത്ത് നമ്മൾ കവറേജ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോൾ യൂസ് ചെയ്യുന്ന എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കവറേജ്. ഓക്കെ, ബേസിക്കലി കവറേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലെ എത്ര പേജ് ഗൂഗിളിൽ ഇൻഡെക്സ് ആയിട്ടുണ്ട്, എത്ര പേജ് ഗൂഗിളിൽ ഇൻഡെക്സ് ആയിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ കവറേജ് എന്ന് കണ്ടു, അതിനകത്ത് ഓൾ നോൺ പേജസ് എന്ന് കണ്ടു, അതിനകത്ത് നമ്മൾ ഇപ്പം ഇതിൽ കാണാൻ പറ്റും എറർ, പിന്നെ വാലിഡ് വിത്ത് വാർണിങ്സ്, വാലിഡ് എക്സ്ക്ലൂഡഡ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കവറേജിനകത്ത് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് വാലിഡും എക്സ്ക്ലൂഡഡും, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം വാലിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എക്സ്ക്ലൂഡും ഇൻക്ലൂഡും ആവും. അപ്പം ഐ മീൻ എക്സ്ക്ലൂഡ് എന്ന് വെച്ചാൽ സെലക്റ്റഡ് ആവും, സെലക്ഷൻ റിമൂവ് ആവും. സോ ഇപ്പോൾ നമ്മൾ ഈ വാലിഡിലാണുള്ളത്. അപ്പോൾ വാലിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഗൂഗിളിൽ ഇൻഡെക്സ് ആയിട്ടുള്ള പേജസാണ്. അപ്പോൾ നമ്മളിപ്പോൾ 11 പേജ്, അതാണ് ഈ 11 കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിക്കും ഏതൊക്കെയാണ് ഈ 15 എന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ വാലിഡ് സ്റ്റാറ്റസിൽ കാണാം സബ്മിറ്റഡ് ആൻഡ് ഇൻഡെക്സ്ഡ്, അതായത് ഞാൻ ഈ പേജസൊക്കെ ഗൂഗിളിന് ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സെർച്ച് കൺസോൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്, അത് ആ 11 പേജും ഇൻഡെക്സ്ഡ് ആണ്. പിന്നെ ഇൻഡെക്സ്ഡ് നോട്ട് സബ്മിറ്റഡ് ഇൻ സൈറ്റ് മാപ്പ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഗൂഗിളിൽ ഇൻഡെക്സ്ഡ് ആയിരിക്കാം, പക്ഷേ സൈറ്റ് മാപ്പിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള പേജസ് എന്തെങ്കിലും ഉണ്ടാവുന്നു. പക്ഷേ നമുക്ക് ഈ സൈറ്റിൽ ഇപ്പോൾ അങ്ങനെയുള്ള പേജസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഇത് 0 കാണിക്കുന്നത്. അപ്പോൾ സബ്മിറ്റഡ് ആൻഡ് ഇൻഡെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സൈറ്റ് മാപ്പിൽ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ അത് ഇൻഡെക്സ്ഡും ആണ്, അത് ഗൂഗിളിൻ്റെ സെർച്ചിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്, ഗൂഗിളിൻ്റെ ഇൻഡെക്സിൽ, അതായത് സെർച്ചിൽ നമ്മൾ അപ്പിയർ ചെയ്യുന്നുണ്ട് ആ പേജസ്. അപ്പോൾ നമ്മൾ സൈറ്റ് മാപ്പിനെ പറ്റിയും സബ്മിഷനെ പറ്റിയും നമ്മൾ അതിലോട്ട് വരാം. നമ്മൾ ജസ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിലോട്ട് ആ പോയിന്റിലോട്ട് വരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ്, പിന്നെ അതല്ലാതെ എക്സ്ക്ലൂഡഡ്. അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എക്സ്ക്ലൂഡഡ് മാത്രം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില പേജസ് ഗൂഗിളിൻ്റെ ഇൻഡെക്സിൽ ഉണ്ടായിരിക്കില്ല, ഗൂഗിളിൻ്റെ ഇൻഡെക്സിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് അങ്ങനെ എക്സ്ക്ലൂഡ് ആയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് എക്സ്ക്ലൂഡഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിതിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പം എക്സ്ക്ലൂഡഡ് 3 കാറ്റഗറി കാണിക്കുന്നുണ്ട്: ക്രോൾഡ്, കറൻ്റ്ലി നോട്ട് ഇൻഡെക്സ്ഡ്, എക്സ്ക്ലൂഡഡ് ബൈ നോ ഇൻഡെക്സ്, ഡിസ്കവേർഡ്, കറൻ്റ്ലി നോ ഇൻഡെക്സ്ഡ്. അപ്പം ക്രോൾഡ്, കറൻ്റ്ലി നോ ഇൻഡെക്സ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോൾ ചെയ്തിട്ടുണ്ട്, ഗൂഗിളിൻ്റെ ക്രോളേഴ്സ് ക്രോൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇൻഡെക്സ് ആയിട്ടില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ സെർച്ചിൽ അപ്പിയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് 3 പേജ് നോക്കുമ്പം മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇതിപ്പോൾ ഒരു വേർഡ് പ്രസ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ വേർഡ് പ്രസ്സിൽ ഫീഡ് പേജസ് ഒക്കെ ഉണ്ടോ, ഫീഡ് കാറ്റഗറി പേജസ് ഒക്കെ, അതൊക്കെ നോർമലി എക്സ്ക്ലൂഡഡ് ആണ്.
അപ്പം നമുക്ക് വേണമെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം, പക്ഷേ അത് റെക്കമെൻഡഡ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ അത് എക്സ്ക്ലൂഡായിട്ട് ഡിഫോൾട്ട് ബൈ ഡിഫോൾട്ട് അത് എക്സ്ക്ലൂഡ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫീഡ് പേജസ് ഒക്കെ എക്സ്ക്ലൂഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ പുറകിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ എക്സ്ക്ലൂഡഡ് ബൈ നോ ഇൻഡെക്സ് ടാഗ്, കറൻ്റ്ലി നോട്ട് ഇൻഡെക്സ്ഡ്, ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ഓതർ പേജാണ് അത് എക്സ്ക്ലൂഡായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു കവറേജിനകത്ത് നിന്ന് മെയിനായിട്ട് അറിയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒത്തിരി പേജസ് ഉള്ള സൈറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പേജ് അറിയാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം നമ്മൾ എക്സ്ക്ലൂഡായി പോയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലിപ്പോൾ ആകെ മൂന്ന് കാറ്റഗറി ഉള്ളല്ലോ, മൂന്ന് കാറ്റഗറി ഐ മീൻ മൂന്ന് ടൈപ്പേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഇഷ്യൂ കാരണമൊക്കെ ചില സമയത്ത് പേജ് എക്സ്ക്ലൂഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഏത് പേജസ് ആണ് എക്സ്ക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പേജസ് ഒക്കെ എന്തെങ്കിലും കാരണവശാലും എക്സ്ക്ലൂഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഇഷ്യൂ സോർട്ട് ചെയ്യാനും പിന്നെ നമുക്കത് ഇൻഡെക്സിലേക്ക് കൊണ്ടുവരാനും പറ്റും. പിന്നെ നമ്മുടെ മെയിൻ പേജസ് ഒക്കെ തന്നെ ഇൻഡെക്സ് ആയിട്ടുള്ള പേജസ്, ഗൂഗിൾ സെർച്ചിൽ അപ്പിയർ ചെയ്യുന്ന പേജസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ കവറേജിൽ കാണേണ്ട ഫസ്റ്റ് പോയിന്റ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് കവറേജ് ആണ്. അപ്പോൾ കവറേജിൽ മനസ്സിലാക്കേണ്ട സംഭവം ഇതാണ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്കൻഡ് പോയിന്റിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യു ആർ എൽ ഇൻസ്പെക്ഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് യു ആർ എൽ ആണെങ്കിലും ഇപ്പോൾ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ബേസിക്കലി നമുക്ക് യു ആർ എൽ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ഈ വെബ്സൈറ്റിലുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് ആണ് സ്മോൾ ബിസിനസ് ഐഡിയാസ് ഫോർ വിമൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ അതുപോലെ എന്ത് യു ആർ എൽ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് യു ആർ എൽ ഇവിടെ എൻ്റർ ചെയ്യുക. ഈ സൈറ്റിലെ ഏത് സൈറ്റിൻ്റെ ആണോ ആ സൈറ്റിലുള്ള ഏതെങ്കിലും ഏത് യു ആർ എൽ വേണം നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും, അതിൻ്റെ ഡാറ്റ വരും. അപ്പം അതിൻ്റെ ഫുൾ ആ യു ആർ എൽ ഇൻസ്പെക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതായത് യു ആർ എൽ ഇസ് ഓൺ ഗൂഗിൾ, പിന്നെ എന്താണ് കവറേജ്, എന്താണ് സബ്മിറ്റഡ് ആൻഡ് ഇൻഡെക്സ്ഡ്, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ്, പിന്നെ മൊബൈൽ യൂസബിലിറ്റി, മൊബൈൽ ഫ്രണ്ട്ലി ആണോ, സൈറ്റ് ലിങ്ക് സെർച്ച് ബോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അപ്പോൾ ഇതിനകത്ത് തന്നെ ഫുൾ എപ്പോഴാണ് ലാസ്റ്റ് ക്രോൾ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഫസ്റ്റ് ക്രോൾ ആയത്, ഇൻഡെക്സിങ് അലൗഡ് ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ ചില സമയത്ത് ഇപ്പം എന്തെങ്കിലും ഒരു പേജ് നമ്മൾ ഗൂഗിളിൽ അപ്പിയർ ചെയ്യുന്നില്ല, ഇൻഡെക്സിൽ അപ്പിയർ ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യു ആർ എൽ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം നേരത്തെ നമ്മൾ കണ്ടു കവറേജിനകത്ത് എക്സ്ക്ലൂഡഡ് എന്നുള്ള ഓപ്ഷൻ, അങ്ങനെ എക്സ്ക്ലൂഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷനിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതല്ലാതെ ഇപ്പോൾ ഒരു പുതിയ യു ആർ എൽ ആണ്, അപ്പോൾ യു ആർ എൽ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്തത് പുതിയ അല്ലെങ്കിൽ പുതിയൊരു ബ്ലോഗ് പബ്ലിഷ് ചെയ്തു, അത് ഇപ്പോൾ ക്രോൾ ചെയ്തിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിൽ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റിക്വസ്റ്റ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടെസ്റ്റിംഗ് ഇഫ് ലൈവ് യു ആർ എൽ ക്യാൻ ബി ഇൻഡെക്സ്ഡ് എന്ന് വരും, എന്നിട്ട് ആ പേജ് ഇൻഡെക്സ് ആവും. ഇപ്പോൾ ഈ പേജ് ഞാനിപ്പോൾ കാണിച്ച പേജ് ഓൾറെഡി ഇൻഡെക്സ്ഡ് ആണ്, പക്ഷേ ചിലപ്പം പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇൻഡെക്സ്ഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മളിവിടെ റിക്വസ്റ്റ് ഇൻഡെക്സിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോൾ ചെയ്തിട്ട് ആ പേജ് ഇൻഡെക്സ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഫീച്ചർ. അപ്പോൾ നമ്മൾ ഇൻഡെക്സിങ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സിങ് റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇപ്പം നമ്മൾ ഇൻഡെക്സിങ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പേജിന്, അപ്പോൾ ഇവിടെ കാണിക്കും ഇൻഡെക്സിങ് റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമ്മൾ വേറെ അറിയേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ലൈവ് യു ആർ എൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യു ആർ എൽ നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നേരത്തെ സബ്മിറ്റ് ചെയ്ത് യു ആർ എൽ ആണ്, ഇൻഡെക്സ്ഡ് യു ആർ എൽ ആണ്, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നൊക്കെ മേ ബി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ലൈവ് യു ആർ എൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഉള്ള ലൈവ് യു ആർ എല്ലിൻ്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു തരും. അതാണ് ഈ ഓപ്ഷൻ. ഇതും ഈ യു ആർ എൽ ഇൻസ്പെക്ഷനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ യു ആർ എൽ ഇൻസ്പെക്ഷനകത്ത് നമ്മളിപ്പം ടെസ്റ്റ് ചെയ്ത് ഒരു യു ആർ എൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ വരും. നമ്മൾ നേരത്തെ കണ്ടു, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഈ ടെസ്റ്റ് ലൈവ് യു ആർ എൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഗൂഗിൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും. അപ്പോൾ അതിനകത്ത് ഗൂഗിൾ ഇൻഡെക്സിലുള്ള ഡീറ്റെയിൽസ്, പിന്നെ ലൈവ് ടെസ്റ്റിനകത്തുള്ള ഇതും വരും. ഇത് രണ്ടെണ്ണമാണ് ഇപ്പം, അതായത് ഇത് ഗൂഗിൾ ഇൻഡെക്സിലുള്ള ഡീറ്റെയിൽസ് ആണ്, ഇത് ലൈവ് ടെസ്റ്റ്. ഇങ്ങനെയുള്ള രണ്ട് വേർഷൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അതാണ് യു ആർ എൽ ഇൻസ്പെക്ഷനകത്ത് വരുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. അപ്പോൾ പെർഫോമൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ.
അപ്പോൾ ഇതിനകത്താണ് മെയിനായിട്ട് നമുക്ക് നമ്മുടെ കീവേഡ്സിൻ്റെ ഡാറ്റ, എത്ര ക്ലിക്സ് കിട്ടി, എത്ര ഇമ്പ്രഷൻസ് കിട്ടി, എത്രയാണ് ആവറേജ് ക്ലിക്ക് ത്രൂ റേറ്റ്, ആവറേജ് പൊസിഷൻ എത്രയാണ്, അങ്ങനെ. അപ്പോൾ ഈ സൈറ്റ് നമ്മൾ കാര്യമായിട്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പുതിയ സൈറ്റാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും നമുക്കിതിൽ കാണാൻ പറ്റില്ല. പക്ഷേ കുറച്ച് ക്ലിക്സൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ക്ലിക്സ്, ഇമ്പ്രഷൻസ്, ആവറേജ് ക്ലിക്ക് ത്രൂ റേറ്റ്, ആവറേജ് പൊസിഷൻ, അങ്ങനെയുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ നമുക്ക് പീരീഡ് സെലക്ട് ചെയ്യാം, എത്ര നാളത്തേക്ക്, ലാസ്റ്റ് 7 ഡേയ്സിലേക്ക് വേണോ, ലാസ്റ്റ് 28 ഡേയ്സിലേക്ക് വേണോ, ലാസ്റ്റ് 3 മന്ത്സിലേക്ക് വേണോ, അങ്ങനെയുള്ള നമുക്ക് ഈവൻ കസ്റ്റം ഡേറ്റിലുള്ള നമുക്ക് മെട്രിക്സ് വരെ കിട്ടും. നമുക്ക് എത്ര ഈ ഡേറ്റിൽ എത്ര ക്ലിക്ക് കിട്ടി, എത്ര ഇമ്പ്രഷൻ കിട്ടി, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മോസ്റ്റ് റീസെൻ്റ് ഡേറ്റ് ഒരു ജസ്റ്റ് 1 ഡേ ബിഫോർ വരെയുള്ള നമുക്ക് കിട്ടും. പിന്നെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വരീസ്, ക്വരീസ് എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ഏതൊക്കെ കീവേഡ്സിനാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇതിനകത്തുള്ള കുറച്ച് ആർട്ടിക്കിൾസിനെ റാങ്ക് ചെയ്യുന്നതാണ്. പക്ഷേ കാര്യമായിട്ട് ക്ലിക്സ് ഒന്നും വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ അത്രയ്ക്ക് ഹൈ പൊസിഷൻ ഒന്നും അല്ല. പക്ഷേ അത് കുറച്ച് ഇതിനെ റാങ്ക് ചെയ്യുന്നുണ്ട്, ഇംപ്രഷൻസ് കിട്ടുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ ക്ലിക്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ആ ടോപ്പ് കീവേഡ്സ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ ടോപ്പ് റാങ്കിങ് പേജസ്, ഏതൊക്കെ പേജസിനാണ്, ഇപ്പം ചിലതിനൊക്കെ ക്ലിക്സ് കിട്ടിയിട്ടുണ്ട്, ഹോം പേജിന് ക്ലിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏതൊക്കെ പേജിനാണ് ക്ലിക്ക് കിട്ടിയിട്ടുള്ളത്, ഇംപ്രഷൻ കിട്ടിയിട്ടുള്ളത്, അങ്ങനെയുള്ള അതിൻ്റെ യു ആറിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ കൺട്രീസ്, ഏതൊക്കെ കൺട്രിയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ട്രാഫിക് വന്നിട്ടുള്ളത്, അങ്ങനെ. പിന്നെ ഡിവൈസസ്, അതായത് മൊബൈലാണോ ഡെസ്ക്ടോപ്പാണോ. പിന്നെ സെർച്ച് അപ്പിയറൻസിൽ, അപ്പോൾ അതിൽ ഡാറ്റയൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിനുശേഷമുള്ളത് ഡേറ്റ്സ്, ഏതൊക്കെ ഡേറ്റ്സിലാണ് നമുക്ക് വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ടോപ്പ് റാങ്കിങ് കീവേഡ്സ്, നമുക്ക് ഏതൊക്കെ കീവേഡ്സിനാണ് നമ്മുടെ സൈറ്റ് റാങ്ക് ചെയ്യുന്നത്, ഏതൊക്കെ കീവേഡ്സിനാണ് നമുക്ക് ക്ലിക്സ് കിട്ടുന്നത്, ഏതൊക്കെ കീവേഡ്സിനാണ് നമുക്ക് ഇംപ്രഷൻസ് കിട്ടുന്നത്, അങ്ങനെയുള്ള ഇംപ്രഷൻസ് കിട്ടുന്നത് വെച്ചാൽ ബേസിക്കലി ആൾക്കാർ സെർച്ചിൽ നമ്മുടെ സൈറ്റ് കാണുന്നുണ്ട്, അങ്ങനെ. അതാണ് ഇംപ്രഷൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഏതൊക്കെ കീവേഡ്സ് ആണ് ഹയർ റാങ്കിങ് പൊസിഷനിലുള്ള, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ടൈം, ഇവിടെ ടൈം പീരീഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റയൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ക്ലിക്സ്, ഇംപ്രഷൻസ്, ക്വരീസ്, ഇപ്പം എനിക്കിപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം, എനിക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് കൊടുത്തിട്ട് ഇവിടെ എക്സ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്കിത് ഒരു എക്സലിലോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡാറ്റ ഫുൾ നമുക്ക് ഡാറ്റ ഫുൾ എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് സ്റ്റഡി ചെയ്യാനും ഒക്കെ, ഇപ്പം വലിയ സൈറ്റൊക്കെ ആണെങ്കിൽ എത്ര കീവേഡ്സ് റാങ്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഫുൾ ഡാറ്റ നമുക്ക് പുൾ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത്, ഇപ്പം നമ്മൾ കീവേഡ്സിൻ്റെ ഡാറ്റ പുൾ ചെയ്തെടുത്തു, അതൊരു എക്സൽ ഫോർമാറ്റിലായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തു, ആ ഡാറ്റയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ എക്സലായിട്ട് അങ്ങനെ തന്നെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയലാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്വരി എന്ന് പറയുന്നത് കീവേഡ്, ആ ഓരോ കീവേഡിൻ്റെയും എത്ര ക്ലിക്സ് വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി ഇതിൽ ക്ലിക്സ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് 0 ക്ലിക്സ് എന്ന് കാണിക്കുന്നത്. പിന്നെ ഇംപ്രഷൻ, ഓരോന്നിനും എത്ര ഇംപ്രഷൻ കിട്ടി. പിന്നെ CTR അല്ലെങ്കിൽ ക്ലിക്ക് ത്രൂ റേറ്റ്, എത്രയാണ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്നുള്ളത് ഇതിൽ കാണിക്കും. അതിപ്പം ഒബ്വിയസ്ലി ക്ലിക്സ് ഒന്നും വരാത്തതുകൊണ്ടാണ് ഇവിടെ CTR 0 ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പൊസിഷൻ. ഓരോ കീവേഡിൻ്റെയും ഗൂഗിൾ സെർച്ചിലെ പൊസിഷൻ, ഗൂഗിൾ സെർപ്പ് എന്ന് പറയും സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്, അതിലെ പൊസിഷൻ എത്രയാണെന്നാണ് ഈ കാണിക്കുന്നത്. ഇപ്പം ഓരോ കീവേഡിൻ്റെയും പൊസിഷൻ 84, 71, 61 ഒക്കെയാണ് കാണിക്കുന്നത്. കാരണം ഇതിന് ക്ലിക്സ് ഒന്നും കിട്ടുന്നില്ല, ഇതിൻ്റെ പൊസിഷൻ അത്ര നല്ല പൊസിഷൻ ഒന്നും അല്ല, അതുകൊണ്ടാണ് ഇത്രയും പൊസിഷൻ. അപ്പം നമ്മളൊരു 1 to 5 ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ക്ലിക്സും കാര്യങ്ങളും, പൊസിഷൻ ഒരു നമ്പർ 1 to 5 ഉള്ളിലാണെങ്കിൽ നമുക്ക് നല്ല ക്ലിക്സും കാര്യങ്ങളും, നല്ല CTR ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ പൊസിഷൻസിൻ്റെ ഡാറ്റ അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ നിന്നുള്ള കീവേഡ്സിൻ്റെ പൊസിഷനും പേജസിൻ്റെ പൊസിഷൻ്റെ ഡാറ്റ കുറച്ചും കൂടെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് പുൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ പൊസിഷൻസൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, പേജസ്, കൺട്രീസ്, ഡിവൈസ്, അതൊക്കെ തന്നെ നമ്മൾ ഈ പുൾ ചെയ്യുന്ന ഡാറ്റയിൽ ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. നമുക്ക് ഇപ്പോൾ കാണിച്ച പോലെ ഈസി ആയിട്ട് ഗൂഗിൾ സെർച്ച് കൺസോളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പെർഫോമൻസിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈറ്റ് മാപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പം ഗൂഗിൾ സെർച്ച് കൺസോളിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സൈറ്റ് മാപ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് മാപ്പിൻ്റെ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈറ്റ് മാപ്പിൻ്റെ URL ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ കേസിൽ ഇവിടെ സൈറ്റ് മാപ്പ് _index.xml എന്നുള്ള URL ആണ്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ അതുപോലെ എന്താണോ സൈറ്റ് മാപ്പിൻ്റെ URL, അതിവിടെ എൻ്റർ ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് കൺസോൾ സൈറ്റ് മാപ്പ് ഇതിൻ്റെ URL ഫെച്ച് ചെയ്യുകയും അതിവിടെ സക്സസ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിവിടെ സക്സസ് എന്ന് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ബേസിക്കലി ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് മാപ്പിൽ
നമ്മുടെ വെബ്സൈറ്റിലുള്ള യു ആർ എൽസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും അതിനകത്ത്. നമ്മുടെ അതായത് നമ്മുടെ വെബ്സൈറ്റിലുള്ള പേജസിൻ്റെയും പോസ്റ്റിൻ്റെയും മറ്റ് യു ആർ എൽസ് എല്ലാം അതിനകത്ത് ഉണ്ടാവും. അപ്പം ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൈറ്റ് മാപ്പ് ഇതിൽ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഗൂഗിളിൻ്റെ ക്രോളേഴ്സിന് നമ്മുടെ വെബ്സൈറ്റിലുള്ള യു ആർ എൽസ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അത് ഇൻഡെക്സ് ആവാനും കുറച്ചും കൂടെ ഈസി ആയിരിക്കും നമ്മൾ ഈ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു കസ്റ്റം വെബ്സൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെവലപ്പറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതാണ് നിങ്ങളുടെ സൈറ്റ് മാപ്പിൻ്റെ യു ആർ എൽ എന്താണെന്ന് അറിയാൻ പറ്റും. നോർമലി സൈറ്റ് മാപ്പ് ഡോട്ട് എക്സ് എം എൽ എന്നുള്ള ഫയലിൽ തന്നെയായിരിക്കും, ഒരു എക്സ് എം എൽ ഫോർമാറ്റിലുള്ള ഒരു ഫയലാണത്, അതായിരിക്കും സൈറ്റ് മാപ്പ്. അപ്പോൾ നമ്മൾ ആ യു ആർ എൽ എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിവിടെ എൻ്റർ ചെയ്യാത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വേർഡ് പ്രസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റ് മാപ്പ് ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പ്ലഗിൻസ് ഉണ്ട് യോസ്റ്റ് അല്ലെങ്കിൽ ഓൾ ഇൻ വൺ എസ് ഇ ഒ ഒക്കെ. അപ്പോൾ ഈ പ്ലഗിൻസ് തന്നെ നോർമലി സൈറ്റ് മാപ്പ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ യു ആർ എൽ എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം കസ്റ്റം വെബ്സൈറ്റ് ആണെങ്കിൽ നോർമലി നമ്മൾ സൈറ്റ് മാപ്പ് എക്സ് എം എൽ ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ, ജസ്റ്റ് എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സക്സസ് ഒരു സ്റ്റാറ്റസ് കിട്ടും, അത്രേ ചെയ്യാനുള്ളൂ. അപ്പം ഗൂഗിൾ സെർച്ച് കൺസോളിന് ഒന്നും കൂടെ ഈസി ആയിരിക്കും നമ്മുടെ യു ആർ എൽസ് ഒക്കെ ഡിസ്കവർ ചെയ്യാനും അത് പെട്ടെന്ന് ഇൻഡെക്സ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. സോ അത്രയേ ഉള്ളൂ നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോളിൽ സൈറ്റ് മാപ്പിനെ പറ്റി പറയാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സൈറ്റ് മാപ്പിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ യൂസബിലിറ്റിയാണ്. അപ്പം ഇപ്പം നമ്മളിപ്പം മോസ്റ്റ്ലി ഇപ്പം വെബ്സൈറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ട്രാഫിക് കൂടുതലും നമുക്ക് മൊബൈൽ ഡിവൈസിൽ നിന്നാണ് വരുന്നത്, കാരണം എല്ലാവരും മൊബൈലിൽ കൂടെ അല്ലെങ്കിൽ ടാബ് അങ്ങനെയുള്ള ഡിവൈസിലൂടെ ഒക്കെ ആക്സസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മൊബൈൽ ട്രാഫിക് ഒത്തിരി കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും മൊബൈൽ ഫ്രണ്ട്ലി ആക്കി വെക്കാൻ നോക്കുക. അതിൻ്റെ മൊബൈലിലുള്ള അപ്പിയറൻസും കാര്യങ്ങളൊക്കെ വളരെയധികം ആൾക്കാർക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്. അത് യൂസർ എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എപ്പോഴും മൊബൈൽ ഫ്രണ്ട്ലി ആക്കി വെക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ യൂസബിലിറ്റി ടാബ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പം വരുന്ന ഇനി മുമ്പോട്ട് പോകും തോറും മൊബൈൽ യൂസബിലിറ്റിക്കുള്ള ഇമ്പോർട്ടൻസ് എപ്പോഴും കൂടത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 10 വാലിഡ് പേജസും കാണാം, എറർ 0 ആണ് കാണിക്കുന്നത്. അപ്പോൾ എറർ ഒന്നുമില്ല. അപ്പോൾ ഈ 10 വാലിഡ് പേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള 10 പേജസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും പേജസിൽ ഇപ്പോൾ എന്തെങ്കിലും മൊബൈൽ ഫ്രണ്ട്ലി അല്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് എറർ ആയിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്കിപ്പം ടെക്സ്റ്റ് ടു സ്മോൾ ടു റീഡ്, ക്ലിക്കബിൾ എലിമെൻറ്റ്സ് ടു ക്ലോസ് ടു റീഡ്, അങ്ങനെയുള്ള ക്ലിക്കബിൾ എലിമെൻറ്റ്സ് ടു ക്ലോസ് ടുഗെദർ, അങ്ങനെയുള്ള എറേഴ്സ് വരാൻ സാധ്യതയുണ്ട് ചില സമയത്തൊക്കെ. കാരണം ഇങ്ങനെ റെസ്പോൺസീവ്നെസ് ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് മൊബൈൽ പേജസിലൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ഇതിൽ കാണിക്കും. ഇതിലിപ്പം ഈ എറർ ടു എറേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പേജസ് 0 ആണ് കാണിക്കുന്നത്, അതായത് പേജസിന് ഇഷ്യൂ ഒന്നും ഇല്ല, ഇഷ്യൂ ഉള്ള പേജസ് ഒന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 10 പേജസും ഇതിൽ ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മൊബൈൽ യൂസബിലിറ്റിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. ഇനി അതിനുശേഷം നമ്മൾ മൊബൈൽ യൂസബിലിറ്റിക്ക് ശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റിമൂവൽസ്. റിമൂവൽസ് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്, ഏതെങ്കിലും നമ്മളൊരു പേജ് ഡിലീറ്റ് ചെയ്യാണ്, നമ്മുടെ ഇപ്പം വെബ്സൈറ്റിൽ നിന്ന് ഒരു പേജ് ഡിലീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ആ പേജ് ഇപ്പം നമ്മൾ ഓൾറെഡി ഇൻഡെക്സ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഇൻഡെക്സിൽ നിന്ന് റിമൂവ് ചെയ്യണം, അതായത് ഗൂഗിളിൽ ആ പേജ് അപ്പിയർ ചെയ്യണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റിക്വസ്റ്റ്, റിമൂവൽ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പം ന്യൂ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വരും ടെമ്പററി റിമൂവ് യു ആർ എൽ, ക്ലിയർ ക്യാഷ്ഡ് യു ആർ എൽ, അങ്ങനെയുള്ള ഓപ്ഷൻസ് വരും. അപ്പം ഇതിനകത്ത് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്, ബ്ലോക്ക് യു ആർ എൽസ് ഫ്രം ഗൂഗിൾ സെർച്ച് റിസൾട്ട്സ് ഫോർ അബൌട്ട് 6 മന്ത്സ് ആൻഡ് ക്ലിയർ കറൻറ്റ് സ്നിപ്പറ്റ് ആൻഡ് കാഷ്ഡ് വേർഷൻ. അപ്പം ഫോർ പെർമനൻറ്റ് റിമൂവൽ ഏതർ ബ്ലോക്ക് പേജസ് ഫ്രം ഇൻഡെക്സിങ് ഓർ റിമൂവ് ദം ഫ്രം ദ സൈറ്റ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി റിമൂവലാണ്, ഫോർ അബൌട്ട് 6 മന്ത്സ് ഉള്ളൂ. അപ്പം 6 മന്ത്സ് ആണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഒരു പേജ്, നമ്മളൊരു പഴയ പേജ് അല്ലെ ഔട്ട്ഡേറ്റഡ് പേജ്, നമുക്ക് ആവശ്യമില്ലാത്തൊരു പേജ് സൈറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ആ പേജ് ഡിലീറ്റ് ചെയ്യുക. ആ പേജ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇതും ഡിലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ, ഡിലീറ്റ് ചെയ്തതിന് ശേഷം എന്നല്ല, ഡിലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ അത് ഇവിടെ ഈ യു ആർ എൽ റിമൂവൽ ടൂളിൽ കൊടുത്തിട്ട് ആ യു ആർ എൽ നമ്മൾ ഗൂഗിളിൻ്റെ ഇൻഡെക്സിൽ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ അതാകുമ്പോൾ ആൾക്കാർ ആക്സിഡൻ്റലി ആ യു ആർ എൽ ഗൂഗിളിൽ കൂടെ ഒന്നും കണ്ടുപിടിക്കില്ല. ഇൻ കേസ് കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളത് റിമൂവ് ചെയ്തിട്ടില്ല, ഗൂഗിളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു 404 പേജിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ പേജിലോട്ടായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ ആ പേജ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കിവിടെ ടെമ്പററി ആയിട്ട് ആ യു ആർ എൽ റിമൂവ് ചെയ്യാം. പിന്നെ അതിനുശേഷം 6 മന്ത്സ് ഇന്ന് അത് റിമൂവ് ആകുമ്പോൾ പിന്നെ അത് ഒരിക്കലും പേജ് അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് തിരിച്ച് ഇൻഡെക്സിലേക്ക് വരില്ല. അപ്പം റിമൂവ് ദിസ് യു ആർ എൽ ഓൺലി. പിന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, റിമൂവ് ഓൾ യു ആർ എൽസ് വിത്ത് ദിസ് പ്രിഫിക്സ്. അപ്പം നമുക്ക് ചില സമയത്ത് ഇനോ ഒരു ഇപ്പം ബ്ലോഗ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ ക്ലിയർ ക്യാഷ്ഡ് യു ആർ എൽ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാഷ്ഡ് വേർഷൻ ഉണ്ടാവും, ഇപ്പം ഗൂഗിളിനകത്ത് ഓൾറെഡി ക്യാഷ്ഡ് വേർഷൻ ഉണ്ടാവും, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ.
അപ്പോൾ ഇതിനകത്ത് തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഇൻ ഗൂഗിൾ സെർച്ച് ജസ്റ്റ് ക്ലിയർ കറൻറ്റ് സ്നിപ്പറ്റ് ആൻഡ് കാഷ്ഡ് വേർഷൻ അൺടിൽ ദ നെക്സ്റ്റ് ക്രോൾ. അപ്പോൾ ഇതിന് ഇനി നെക്സ്റ്റ് ക്രോൾ ചെയ്യുന്നതിന് മുമ്പുള്ള ഇപ്പോൾ ഉള്ള കാഷ്ഡ് വേർഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ. അപ്പോൾ ഇതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്, പ്രത്യേകിച്ച് നമുക്ക് പേജസ് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പേജ് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് വെബ്സൈറ്റിൽ നിന്ന്, അപ്പോൾ അത് ഇൻഡെക്സ് ചെയ്യുന്ന റിമൂവ് ചെയ്യണം, ഗൂഗിളിൽ അത് അപ്പിയർ ചെയ്യേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു യു ആർ എൽ ഗൂഗിളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിമൂവൽ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോർ വെബ് വൈറ്റൽസ് ആണ്. ഇത് ആക്ച്വലി ഒരു റാങ്കിങ് ഫാക്ടറായിട്ട് ഗൂഗിൾ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മോസ്റ്റ്ലി യൂസർ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സാണ്. അതായത് നമ്മൾ മെയിനായിട്ട് വെബ്സൈറ്റ് ലോഡിങ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് കണ്ടൻറ് ഫുൾ പെയിൻറ് എഫ് സി പി എന്നൊക്കെ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല, ഞാൻ അതിനെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പം ഇതിനകത്ത് നമുക്ക് അതിനെപ്പറ്റി അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോട്ട് ഇനഫ് ഡാറ്റ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഗൂഗിൾ ഇപ്പോൾ 2021 അത് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോർ വെബ് വൈറ്റൽസ് ഒരു റാങ്കിങ് ഫാക്ടറായിട്ട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം മേ ബി കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റിയുള്ള നമ്മുടെ വെബ്സൈറ്റിനെ പറ്റിയിട്ടുള്ള കോർ വെബ് വൈറ്റൽസിനെ പറ്റിയിട്ടുള്ള ഡാറ്റയൊക്കെ നമ്മുടെ സെർച്ച് കൺസോളിൽ അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് സൈറ്റിൽ ഒന്നും കാണിക്കുന്നില്ല ആസ് ഓഫ് നൗ. അപ്പോൾ അത് ജസ്റ്റ് മനസ്സിൽ വെച്ചാൽ മതി, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്യാം, വരും ദിവസങ്ങളിൽ ചെയ്യാം എന്തൊക്കെയാണ് കോർ വെബ് വൈറ്റൽസ് എന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ കോർ വെബ് വൈറ്റൽസ് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബബ്ലി ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവം എന്ന് പറയുകയാണ് ലിങ്ക്സ് അല്ലെങ്കിൽ ബാക്ക് ലിങ്ക്സ്. അപ്പോൾ നമ്മൾ ഇപ്പം എസ് ഇഒയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയിട്ട് ഇപ്പം ജസ്റ്റ് എസ് ഇഒ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും ലിങ്ക്സ് അല്ലെങ്കിൽ ബാക്ക് ലിങ്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മറ്റ് വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലോട്ട് നമുക്ക് കിട്ടുന്ന ലിങ്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്ട്രെങ്ത്, ഡൊമൈൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡൊമൈൻ അതോറിറ്റി എന്നൊക്കെ പറയും, ഡൊമൈൻ അതോറിറ്റിയൊക്കെ നിശ്ചയിക്കുന്നത് മെയിനായിട്ട് ഈ ബാക്ക് ലിങ്ക്സ് ആണ്. അതായത് മറ്റ് വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലോട്ട് കിട്ടുന്ന ബാക്ക് ലിങ്ക്സ് ആണ്. പിന്നെ ബാക്ക് ലിങ്ക്സ് തന്നെ പല ടൈപ്പിലുണ്ട്. നമുക്ക് കിട്ടുന്ന ലിങ്ക്സിൻ്റെ ക്വാളിറ്റി, നമുക്കിപ്പം നല്ല വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ ഫോബ്സ് ഡോട്ട് കോം അല്ലെങ്കിൽ ഓണ്ടർപ്രണർ ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ആ ലിങ്കിന് വളരെ വാല്യുബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിങ്ക്സ് ആണ്. ഇവിടെ നമുക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലിങ്ക്സ് എക്സ്റ്റേണൽ ലിങ്ക്സ് കാണാൻ പറ്റും. എക്സ്റ്റേണൽ ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പുറത്തു നിന്ന് മറ്റ് സൈറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലിങ്ക്സ് ആണ്. അപ്പോൾ ടോപ്പ് ലിങ്ക്ഡ് പേജസ് നമ്മുടെ സൈറ്റിൽ, ഇപ്പോൾ ഈ സൈറ്റിൽ ആക്ച്വലി കാര്യമായിട്ട് ലിങ്കൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ എക്സ്റ്റേണൽ ലിങ്ക്സ് ഒന്നും കാണിക്കാത്തത്. അല്ലെങ്കിൽ നോർമലി നമുക്ക് ലിങ്ക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും ടോപ്പ് ലിങ്ക്ഡ് പേജസ് ഏതൊക്കെയാണ്, നമ്മുടെ ഏതൊക്കെ പേജിലോട്ടാണ് കൂടുതൽ ലിങ്ക്സ് വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെ. പിന്നെ ടോപ്പ് ലിങ്കിങ് സൈറ്റ്സ് ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് നമുക്ക് ലിങ്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ടോപ്പ് ലിങ്കിങ് ടെക്സ്റ്റ്, അത് ബേസിക്കലി ഉദ്ദേശിക്കുന്ന ലിങ്ക് ടെക്സ്റ്റ് എന്താണെന്നാണ്. എക്സ്റ്റേണൽ ലിങ്ക് ടെക്സ്റ്റ് ഇൻ എക്സ്റ്റേണൽ പേജസ് ദാറ്റ് ലിങ്ക് ടു യുവർ പ്രോപ്പർട്ടി, ആ ലിങ്കിൻ്റെ ടെക്സ്റ്റ് എന്താണ്, ആങ്കർ ടെക്സ്റ്റ് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ അറിയാൻ പറ്റും. പിന്നെ ടോപ്പ് ലിങ്ക്ഡ് പേജസ്, ഇത് ഇൻറ്റേർണൽ ലിങ്ക്സ് ആണ് ബേസിക്കലി, ഏതൊക്കെ പേജിലാണ് ടോപ്പ് ഇൻറ്റേർണൽ ലിങ്ക്സ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ലിങ്ക്സും അത് നമുക്ക് റിസീവ് ചെയ്യുന്ന ലിങ്ക്സും ഇത് നമ്മുടെ ഇൻറ്റേർണൽ ലിങ്ക്സും ഇതിൽ കാണാൻ പറ്റും. ലിങ്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് മെയിനായിട്ട് റിസീവ് ചെയ്തിട്ടുള്ള ബാക്ക് ലിങ്ക്സ് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ടാർഗറ്റിംഗ് ആണ്. അത് ഇവിടെ ലെഗസി ടൂൾസിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻ്റർനാഷണൽ ടാർഗറ്റിംഗ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഇൻ്റർനാഷണൽ ടാർഗറ്റിങ്ങിനകത്ത് നമുക്ക് കൺട്രി ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് കൺട്രിയിലുള്ള യൂസേഴ്സിനെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത് ആ കൺട്രി നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കിതിനകത്ത് തന്നെ ഇപ്പം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇന്ത്യ ചൂസ് ചെയ്യാം. അതല്ല ഇപ്പം US ആണെന്നുണ്ടെങ്കിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇവിടെ കൺട്രി ചൂസ് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ചിൽ ആ കൺട്രിയിലുള്ള യൂസേഴ്സിന് പ്രിഫറൻസ് കിട്ടും. അതായത് ആ കൺട്രിയിൽ നിന്നുള്ള യൂസേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രിഫറൻസ് കിട്ടും. പക്ഷേ നമ്മൾ ഇതിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു കൺട്രിയിലെ പർട്ടിക്കുലർ കൺട്രിയിലെ യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിൽ ചെയ്യുന്നതുകൊണ്ട് മാത്രം വലിയ കാര്യമില്ല. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ കൺട്രി സ്പെസിഫിക് ഡൊമൈൻ ചൂസ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ UKയിലുള്ള ആൾക്കാരെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ആദ്യം .UK ഡൊമൈൻ എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനുശേഷം നമ്മളിവിടെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ കൺട്രിയിൽ ഇൻ്റർനാഷണൽ ടാർഗറ്റിങ്ങിൽ കൺട്രിയിൽ യുണൈറ്റഡ് കിങ്ഡം സെലക്ട് ചെയ്യുക. അപ്പം ഇതാണ് ഇൻ്റർനാഷണൽ ടാർഗറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഓപ്ഷനാണ് ഗൂഗിൾ സെർച്ച് കൺസോളിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അതിനുശേഷം നമ്മൾ
നമ്മളിപ്പോൾ നയൻത്ത് പോയിന്റ് ആണ് പറഞ്ഞത്. നമ്മൾ ടെൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് മാനുവൽ ആക്ഷൻസ് ആണ്. അത് മാനുവൽ ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വല്ല പെനാൽറ്റി ഒക്കെ കിട്ടി, നമുക്കിപ്പം ഗൂഗിളിൻ്റെ ഒരു പെനാൽറ്റി കിട്ടി, നമ്മുടെ സൈറ്റ് ഇൻഡെക്സ് നിന്ന് റിമൂവ് ആയിപ്പോയി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിലോട്ട് ഒരു അറ്റാക്ക് ഉണ്ടായി, സൈറ്റ് ഹാക്കായിട്ട് ഫുള്ള് സ്പാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ അത് രണ്ടുമാണ് നമ്മൾ ഇതിനകത്ത് അറിയാൻ. അപ്പോൾ എന്തെങ്കിലും സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, സൈറ്റ് ഹാക്കായിട്ട് അതിനകത്ത് ഫുള്ള് സ്പാം കണ്ടൻറ്റ് വന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് സെക്യൂരിറ്റി ഇഷ്യൂസിൽ വരിക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ മാനുവൽ ആക്ഷൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും പെനാൽറ്റിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഈ മാനുവൽ ആക്ഷൻസിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിനകത്ത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഞാനിപ്പം പറഞ്ഞതിലൊരു 10 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ ഞാൻ ഒന്നും കൂടെ പറയാം. ആദ്യത്തെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കവറേജ് ആണ്. അപ്പോൾ നമ്മൾ കവറേജിനകത്താണ് നമ്മൾ ഇൻഡെക്സ് ആയിട്ടുള്ളതും വാലിഡ് ആയിട്ടുള്ളതും എക്സ്ക്ലൂഡ് ആയിട്ടുള്ളതും ആയിട്ടുള്ള പേജസിൻ്റെ കാര്യം പറഞ്ഞത്. വാലിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് ആയിട്ടുള്ള പേജസ്, എക്സ്ക്ലൂഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയിട്ടുള്ള പേജസ്. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഇൻസ്പെക്ട് യു ആർ എൽ എന്ന് പറഞ്ഞ ടൂളാണ്. ഇവിടെ യു ആർ എൽ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ പെർഫോമൻസ് കണ്ടു. പെർഫോമൻസിനകത്ത് നമ്മുടെ കീവേഡ്സ് ഒക്കെ കാണാൻ പറ്റുന്നത്, കീവേഡ്സും ടോപ്പ് റാങ്കിങ് കീവേഡ്സ് ടോപ്പ് റാങ്കിങ് പേജസ് ഒക്കെ കാണാൻ പറ്റുന്നത് അതിലാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് സൈറ്റ് മാപ്പാണ്. സൈറ്റ് മാപ്പിനകത്ത് നമ്മൾ കണ്ട് നമുക്ക് സൈറ്റ് മാപ്പിൻ്റെ യു ആർ എൽ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് മൊബൈൽ യൂസബിലിറ്റിയാണ്. മൊബൈൽ യൂസബിലിറ്റിക്കകത്ത് നമുക്ക് യുനോ ഏതൊക്കെ പേജസ് ആണ് മൊബൈൽ ഫ്രണ്ട്ലി അല്ലാത്തത്, ഏതൊക്കെയാണ് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈൽ യൂസബിലിറ്റിക്കകത്ത് കാണാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് ആറാമത്തെ പോയിൻ്റ്, അതായത് റിമൂവൽസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു യു ആർ എൽ ഇപ്പം നമുക്ക് ഗൂഗിൾ ഇൻഡെക്സിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ഈ റിമൂവൽ ടൂള് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് ഏഴാമത്തെ പോയിൻ്റ് കോർ വെബ് വൈറ്റൽസ് ആണ്. കോർ വെബ് വൈറ്റൽസ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇനിയും കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് അതിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ കണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, അതായത് ലിങ്ക്സ് ആണ്. അതിനകത്താണ് നമ്മുടെ ബാക്ക് ലിങ്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ കണ്ട നയൻത്ത് പോയിൻ്റ് എന്ന് പറഞ്ഞത് ഇൻ്റർനാഷണൽ ടാർഗറ്റിംഗ്. ഇവിടെ നമുക്ക് അതിനകത്ത് കൺട്രി ചൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ കൺട്രിയിലാണോ യൂസേഴ്സിനാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് കൺട്രി ടാർഗറ്റിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷമുള്ളത് മാനുവൽ ആക്ഷൻസ്, അതായത് നമുക്ക് എന്തെങ്കിലും പെനാൽറ്റി കിട്ടുന്നത്, എന്തെങ്കിലും അറ്റാക്കൊക്കെ വരുന്ന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്യൂരിറ്റി ആൻഡ് മാനുവൽ ആക്ഷൻസിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട 10 കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറേ ഡാറ്റ ഗൂഗിൾ സെർച്ച് കൺസോളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിനെ പറ്റി കുറേ ഡാറ്റ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സൈറ്റ് എങ്ങനെ ഗൂഗിൾ സെർച്ചിൽ പെർഫോം ചെയ്യുന്നു, അതിന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ടുള്ള റൈറ്റ് ആക്ഷൻസ് എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സജഷൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഷെയർ ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ ഉൾപ്പെടുത്തിക്കോളൂ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.